ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറിൻ്റെ ദശാംശ രൂപം എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടണമെങ്കിൽ ഛേദങ്ങളൊക്കെ വ്യത്യസ്തമാണ്, ഛേദങ്ങൾ തുല്യപ്പെടുത്തണം. അപ്പോൾ ഈ രണ്ട് നാല് എട്ട് ഇതിനെല്ലാം നമ്മൾ പതിനാറാക്കി മാറ്റാം. അപ്പോൾ ഇത് പതിനാറാവാൻ എട്ട് കൊണ്ട് ഗുണിക്കണം, പക്ഷേ ഛേദത്തിന് മാത്രമായിട്ട് ഗുണിക്കാൻ പാടില്ല, അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കണം. അപ്പോൾ ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എട്ട് ബൈ എട്ട് പ്ലസ് അതുപോലെ ഇവിടെ പതിനാറാവാൻ നാല് കൊണ്ട് ഗുണിക്കണം. ഒന്ന് ബൈ നാല് ഇൻറ്റു നാല് ബൈ നാല് പ്ലസ് ഇവിടെ രണ്ട് കൊണ്ട് ഗുണിക്കണം. ഒന്ന് ബൈ എട്ട് ഇൻറ്റു രണ്ട് ബൈ രണ്ട് പ്ലസ് ഇത് അതുപോലെ ഇവിടെ മാറ്റം വരുത്തണം. ഇത് ഗുണിക്കുമ്പോൾ ഒരെട്ട് എട്ട് ബൈ ഇരട്ട് പതിനാറ് പ്ലസ് ഇത് ഒരു നാൾ നാല് ബൈ നാല് നാല് പതിനാറ് പ്ലസ് ഒരു രണ്ട് ബൈ എട്ട് രണ്ട് പതിനാറ് പ്ലസ് ഒന്ന് ബൈ പതിനാറ്. ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി, അംശങ്ങൾ കൂട്ട് എട്ട് നാലും പന്ത്രണ്ടും രണ്ടും പതിനാലും ഒന്നും പതിനഞ്ച് ബൈ പതിനാറ്. ഇപ്പോൾ ഭിന്നസംഖ്യകൾ നമ്മൾ കൂട്ടി, ഇനി ഇതിൻ്റെ ദശാംശ രൂപം കാണണം. ദശാംശ രൂപം കാണാൻ നമ്മൾ അംശം ഉള്ളിലിട്ട് ഛേദം പുറത്തിട്ട് ഹരിക്കുക. പതിനഞ്ചിൽ പതിനാറ് പോവില്ല, അപ്പോൾ പൂജ്യം പൂജ്യം ചേർക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ദശാംശം ഇട്ടു. നൂറ്റമ്പതിൽ ഒമ്പത് ഇൻറ്റു പതിനാറ് നൂറ്റി നാൽപ്പത്തിനാല് കുറയ്ക്കുമ്പോൾ ആറ് വരും, പൂജ്യം ചേർക്കുക. ഇതിൽ മൂന്ന് ഇൻറ്റു പതിനാറ് നാൽപ്പത്തെട്ട് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് വരും, പൂജ്യം ചേർക്കുക. ഒമ്പത് എട്ട് ഇൻറ്റു പതിനാറ് നൂറ്റി ഇരുപത്തെട്ട് ഏഴ് ഏഴ് ഇൻറ്റു പതിനാറ് നൂറ്റി പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ എട്ട്, പൂജ്യം ചേർക്കുമ്പോൾ ഐ പതിനാറ് എൺപത് കുറയ്ക്കുമ്പോൾ പൂജ്യം. ഉത്തരം പൂജ്യം പോയിൻ്റ് ഒമ്പത് മൂന്ന് ഏഴ് അഞ്ച്.